ഒരു കുടുംബത്തിൽ മൂന്ന് സഹോദരികൾ ഉണ്ടായിരുന്നു. മോണയും സോണയും ചേച്ചിയും അനിയത്തിയുമായിരുന്നു. കാണാൻ രണ്ടുപേരും വളരെ ഭംഗിയായിരുന്നു. പക്ഷേ കാളി അവരുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു. കാണാൻ ഒട്ടും ഭംഗിയില്ലായിരുന്നു. എല്ലാവരും അവളെ പരിഹസിക്കുമായിരുന്നു. എല്ലാവരും അവളെ കറുത്തവളെ എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. ഒരു ദിവസം സോണയും മോണയും സ്കൂളിലേക്ക് പോകാനായി തയ്യാറാവുകയായിരുന്നു. അപ്പോൾ കാളി അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ സഹോദരിയല്ലേ, ഞാനും നിങ്ങളോടൊപ്പം സ്കൂളിലേക്ക് വരാം. നിനക്കെന്താ വട്ടായോ? നിന്നെ കാണാൻ എത്ര വൃത്തികേടാണെന്ന് നിനക്കറിയാമോ? ഞങ്ങളെ കാണാൻ എത്ര ഭംഗിയാണെന്നോ? നീ ഞങ്ങളോടൊപ്പം സ്കൂളിലേക്ക് വരുന്നോ? എന്റെ അമ്മ പറയും ഈ ലോകത്തിലെ ഞാനാ ഏറ്റവും വലിയ സുന്ദരിയെന്ന്. നിന്റെ അമ്മ നിന്നെ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാ സുന്ദരിയാകുന്നേ? അതുപോലെ എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, അതായത് നീ കറുത്തവളാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെയാ. അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് തനിയെ സ്കൂളിലേക്ക് പോയി. അവൾ സ്കൂളിലേക്ക് എത്തിയതും അവിടുത്തെ എല്ലാ കുട്ടികളും മോണയോടും സോണയോടും എല്ലാവരും ഹലോ പറഞ്ഞു. പക്ഷേ കാളിയോട് ആരും സംസാരിച്ചില്ല. ഇവിടെ നോക്ക് കാളി, ഞങ്ങൾ മാത്രമാണ് നിന്നെ കറുത്തവളെ എന്ന് വിളിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നിന്നെ കറുത്തവളെ എന്നാണ് വിളിക്കുന്നത്. കാളി സങ്കടത്തോടെ ക്ലാസ്സിൽ പുറകിലെത്തിയ സീറ്റിൽ ചെന്നിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് നവരാത്രി വന്നത്. അപ്പോഴാണ് സോണയും മോണയും കന്യാപൂജയ്ക്കായി ഒരിടത്ത് നിന്നും ക്ഷണിക്കപ്പെട്ടത്. അവർ രണ്ടുപേരും നല്ല ഒരുങ്ങി പുറപ്പെട്ടു. കാളി ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സോണ, മോണ, ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ? നിന്നെ അവർ ക്ഷണിച്ചോ? ഇല്ല, നിന്നെ ആരും ക്ഷണിക്കത്തില്ല. എന്തെന്നാൽ നിന്റെ കയ്യിൽ ഒരു നല്ല വസ്ത്രമൂ ഇല്ല, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല. രണ്ടുപേരും അവളെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. കാളി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ അന്ന് റിസൾട്ടിന്റെ ദിവസമായിരുന്നു. ഇന്ന് ആദ്യത്തെ റാങ്ക് എനിക്കായിരിക്കും കിട്ടുക. ഞാനും ഫസ്റ്റ് വരും, കാരണം ഭംഗിയുള്ള കുട്ടികൾക്ക് മേഡം ഒരുപാട് മാർക്കിടും. കാളി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാളി, നിനക്ക് ഫസ്റ്റ് വരണ്ടേ? കാളി എന്തോ പറയാൻ വന്നു. അതിനു മുൻപേ മോണ സംസാരിക്കാൻ തുടങ്ങി. ഇവൾ ആദ്യം വരും, പക്ഷേ ലൈനിൽ പുറകിൽ നിന്നും ആദ്യം വരും. വീണ്ടും അവർ രണ്ടുപേരും കാളിയെ കളിയാക്കാൻ തുടങ്ങി, എന്നിട്ട് ചിരിച്ചു. അപ്പോൾ മേഡം വന്ന് എല്ലാ കുട്ടികളെയും അസംബ്ലിയിലേക്ക് എത്താൻ ക്ഷണിച്ചു. എന്നിട്ട് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു. മേഡം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ക്ലാസ്സിൽ ആദ്യം വന്നവരുടെ പേര് പറഞ്ഞു. പക്ഷേ സോണയുടെയും മോണയുടെയും പേര് അതിലില്ലായിരുന്നു. പക്ഷേ കാളി ആ ക്ലാസ്സിലും മൊത്ത സ്കൂളിലും അവളായിരുന്നു ഫസ്റ്റ്. ഇത് കേട്ട് എല്ലാവരും അതിശയിച്ചു പോയി. ഇന്ന് ഈ കാളി കാരണം നമുക്ക് വല്ലാത്ത അപമാനമുണ്ടായി. വെറുതെ വിടാൻ പാടില്ല അവളെ. അതെ, തീർച്ചയായും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സ്കൂളിലെ റിസൾട്ടിന്റെ കാര്യം നാടാകെ പാട്ടായി. അങ്ങനെ എല്ലാവരും കാളിയെ പ്രശംസിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സോണയ്ക്കും മോണയ്ക്കും വല്ലാത്ത അസൂയയുണ്ടായി. അങ്ങനെ അവർ കാളിയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ കാളി വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് സോണയും മോണയും വന്നു. കാളി, നീ ഞങ്ങളെ നിന്റെ ഫ്രണ്ടായി അംഗീകരിക്കുമോ? അതെ കാളി, ഞങ്ങൾ നിന്നെ കളിയാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം, പ്ലീസ്. കുഴപ്പമില്ല, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്, ഓക്കേ? ശരി, ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയതിന്റെ സന്തോഷം ആഘോഷിക്കാൻ എവിടെയെങ്കിലും പുറത്തു പോകാം. നല്ല ആഹാരം കഴിക്കാം, എന്നിട്ട് കളിക്കാം, ജോളിയായി എൻജോയ് ചെയ്യാം. അടിച്ചു പൊളിക്കാം. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോകാറുള്ളതാ. ശരി, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. നിനക്കെന്ത് വട്ടായോ? ഇങ്ങനെ പോയി പറഞ്ഞാൽ അവര് നിന്നെ പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ആരോടും പറയാതെ വേണം പോകാൻ. കാളി അവരോടൊപ്പം തിരിച്ചു. അവർ രണ്ടുപേരും കാളിയെ ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് ഏതാ സ്ഥലം? നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇത് കാടാണ്, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാനായി വന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. ശരി, നമുക്കൊരു ഗെയിം കളിച്ചാലോ? കാളി, നീ കിണറ്റിന് മുകളിൽ കണ്ണും മൂടിക്കൊണ്ട് നിൽക്കണം. അതിനുശേഷം ആദ്യം നിൽക്ക്, എന്നിട്ട് ഞങ്ങൾ പറയാം. കാളി കിണറ്റിന് മുകളിൽ കയറി നിന്ന് കണ്ണുമൂടി. മോണയും സോണയും ശബ്ദമില്ലാതെ കുശുകുശുത്തു. എന്നിട്ട് കാളിയെ കിണറ്റിനകത്തേക്ക് തള്ളിവിട്ടു. കാളി നിലവിളിക്കുന്ന ശബ്ദം ആ കിണറ്റിനകത്ത് കേട്ടു. സോണയും മോണയും സന്തോഷത്തോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചുപോയി. കാളി കിണറ്റിനകത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം അവൾ ഒരു പുതിയ ലോകത്തെത്തി. അവിടെ മൂന്ന് ചന്ദ്രനുണ്ടായിരുന്നു. കാളി അത് കണ്ട് പേടിച്ചുപോയി.
ഞാനിത് ഇവിടെയാ. അയ്യോ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. പേടിക്കണ്ട, നീ ഇപ്പോൾ ചന്ദ്രനിലാണ്. ചന്ദ്രനോ? അതെ, ഞങ്ങള് മൂന്ന് മാന്ത്രിക ചന്ദ്രന്മാരാണ്. പക്ഷേ പുസ്തകത്തിൽ ഒരു ചന്ദ്രൻ ഉണ്ടെന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അതെ, ഞങ്ങൾ മാന്ത്രിക ചന്ദ്രന്മാരാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. എല്ലാരും എന്നെ കറുത്തവളെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ എവിടെ പോകാനാ? എല്ലാരും എന്നെ കളിയാക്കുന്നു, എല്ലാരും എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് വരം തരികയാണ്. അതായത്, നീ സുന്ദരിയാകുന്നു, പിന്നെ നിറം കാരണം ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ നീ മനുഷ്യഗണത്തില് തികച്ചും വ്യത്യസ്തയായിരിക്കും. ഞാൻ എങ്ങനെ തിരിച്ചു പോകും? നീ നിന്റെ കണ്ണുകളടക്ക്, ഞങ്ങൾ നിന്നെ എത്തിച്ചോളാം. കാളി കണ്ണടച്ചു നിന്നു. അടുത്ത സെക്കൻഡ് അവൾ വീട്ടിലേക്ക് എത്തി. അവൾ അമ്മയോട് നടന്നതൊക്കെ വിവരിച്ചു. അവളുടെ അമ്മയും അവളെ അതിമനോഹരി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിൽ മിസ് ബ്യൂട്ടി കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു. അതിൽ സോണയും മോണയും പങ്കെടുത്തു. പക്ഷേ കാളിയെ കണ്ട് എല്ലാരും ആശ്ചര്യത്തിലായി. ചന്ദ്രന്റെ ശക്തി കാരണം സോണയും മോണയും കറുപ്പായി പോയി. ഇപ്പോൾ മാഡം കാളിയെ കോമൽ എന്ന പേരിൽ വിളിച്ചു. കോമൽ മിസ് ബ്യൂട്ടിയായി മാറി. ഞങ്ങളോട് ക്ഷമിക്കൂ കോമൽ, ഞങ്ങളോട് ക്ഷമിക്കൂ കോമൽ. പറ്റില്ല, എന്തെന്നാൽ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് ക്ഷമിച്ചതാ. നിങ്ങൾ എന്നെ കിണറ്റിലേക്ക് തള്ളിവിട്ടു. ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വിശ്വാസം ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ആരോടും വിശ്വാസവഞ്ചന ചെയ്യരുത്. ഒരു കുടുംബത്തിൽ മൂന്ന് സഹോദരികൾ ഉണ്ടായിരുന്നു. മോണയും സോണയും ചേച്ചിയും അനിയത്തിയുമായിരുന്നു. കാണാൻ രണ്ടുപേരും വളരെ ഭംഗിയായിരുന്നു. പക്ഷേ കാളി അവരുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു. കാണാൻ ഒട്ടും ഭംഗിയില്ലായിരുന്നു. എല്ലാരും അവളെ പരിഹസിക്കുമായിരുന്നു. എല്ലാരും അവളെ കറുത്തവളെ എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. ഒരു ദിവസം സോണയും മോണയും സ്കൂളിലേക്ക് പോകാനായി തയ്യാറാവുകയായിരുന്നു. അപ്പോ കാളി അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ സഹോദരിയല്ലേ, ഞാനും നിങ്ങളോടൊപ്പം സ്കൂളിലേക്ക് വരാം. നിനക്കെന്താ വട്ടായോ? നിന്നെ കാണാൻ എത്ര വൃത്തികേടാണെന്ന് നിനക്കറിയാമോ? ഞങ്ങളെ കാണാൻ എത്ര ഭംഗിയാണെന്നോ? നീ ഞങ്ങളോടൊപ്പം സ്കൂളിലേക്ക് വരുന്നോ? എന്റെ അമ്മ പറയും ഈ ലോകത്തിലെ ഞാനാ ഏറ്റവും വലിയ സുന്ദരിയെന്ന്. നിന്റെ അമ്മ നിന്നെ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാ സുന്ദരിയാകുന്നേ? അതുപോലെ എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, അതായത് നീ കറുത്തവളാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെയാ. അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് തനിയെ സ്കൂളിലേക്ക് പോയി. അവൾ സ്കൂളിലേക്ക് എത്തിയതും അവിടുത്തെ എല്ലാ കുട്ടികളും മോണയോടും സോണയോടും എല്ലാരും ഹലോ പറഞ്ഞു. പക്ഷേ കാളിയോട് ആരും സംസാരിച്ചില്ല. ഇവിടെ നോക്ക് കാളി, ഞങ്ങൾ മാത്രമാണ് നിന്നെ കറുത്തവളെ എന്ന് വിളിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നിന്നെ കറുത്തവളെ എന്നാണ് വിളിക്കുന്നത്. കാളി സങ്കടത്തോടെ ക്ലാസ്സിൽ പുറകിലെത്തിയ സീറ്റിൽ ചെന്നിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് നവരാത്രി വന്നത്. അപ്പോഴാണ് സോണയും മോണയും കന്യാപൂജയ്ക്കായി ഒരിടത്തു നിന്നും ക്ഷണിക്കപ്പെട്ടത്. അവർ രണ്ടുപേരും നല്ല ഒരുങ്ങി പുറപ്പെട്ടു. കാളി ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സോണ, മോണ, ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ? നിന്നെ അവർ ക്ഷണിച്ചോ? ഇല്ല, നിന്നെ ആരും ക്ഷണിക്കത്തില്ല. എന്തെന്നാൽ നിന്റെ കയ്യിൽ ഒരു നല്ല വസ്ത്രമോ ഇല്ല, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല. രണ്ടുപേരും അവളെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. കാളി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ അന്ന് റിസൾട്ടിന്റെ ദിവസമായിരുന്നു. ഇന്ന് ആദ്യത്തെ റാങ്ക് എനിക്കായിരിക്കും കിട്ടുക. ഞാനും ഫസ്റ്റ് വരും, കാരണം ഭംഗിയുള്ള കുട്ടികൾക്ക് മാഡം ഒരുപാട് മാർക്കിടും. കാളി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാളി, നിനക്ക് ഫസ്റ്റ് വരണ്ടേ? കാളി എന്തോ പറയാൻ വന്നു. അതിനു മുൻപേ മോണ സംസാരിക്കാൻ തുടങ്ങി. ഇവൾ ആദ്യം വരും, പക്ഷേ ലൈനിൽ പുറകിൽ നിന്നും ആദ്യം വരും. വീണ്ടും അവർ രണ്ടുപേരും കാളിയെ കളിയാക്കാൻ തുടങ്ങി, എന്നിട്ട് ചിരിച്ചു. അപ്പോൾ മാഡം വന്ന് എല്ലാ കുട്ടികളെയും അസംബ്ലിയിലേക്ക് എത്താൻ ക്ഷണിച്ചു. എന്നിട്ട് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു. മാഡം എല്ലാവരുടെ മുൻപിൽ വെച്ച് ക്ലാസ്സിൽ ആദ്യം വന്നവരുടെ പേര് പറഞ്ഞു. പക്ഷേ സോണയുടെയും മോണയുടെയും പേര് അതിലില്ലായിരുന്നു. പക്ഷേ കാളി ആ ക്ലാസ്സിലും മൊത്ത സ്കൂളിലും അവളായിരുന്നു ഫസ്റ്റ്. ഇത് കേട്ട് എല്ലാവരും അതിശയിച്ചു പോയി. ഇന്ന് ഈ കാളി കാരണം നമുക്ക് വല്ലാത്ത അപമാനമുണ്ടായി. വെറുതെ വിടാൻ പാടില്ല അവളെ. അതെ, തീർച്ചയായും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സ്കൂളിലെ റിസൾട്ടിന്റെ കാര്യം നാടാകെ പാട്ടായി. അങ്ങനെ എല്ലാരും കാളിയെ പ്രശംസിക്കാൻ തുടങ്ങി.
ഇത് കണ്ട് സോണയ്ക്കും മോണയ്ക്കും വല്ലാത്ത അസൂയയുണ്ടായി. അങ്ങനെ അവർ കാളിയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ കാളി വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് സോണയും മോണയും വന്നു. കാളി, നീ ഞങ്ങളെ നിന്റെ ഫ്രണ്ടായി അംഗീകരിക്കുമോ? അതെ കാളി, ഞങ്ങൾ നിന്നെ കളിയാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. പ്ലീസ്. കുഴപ്പമില്ല, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഓക്കേ, ശരി. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയതിന്റെ സന്തോഷം ആഘോഷിക്കാൻ എവിടെയെങ്കിലും പുറത്തു പോകാം. നല്ല ആഹാരം കഴിക്കാം, എന്നിട്ട് കളിക്കാം, ജോളിയായി എൻജോയ് ചെയ്യാം. അടിച്ചു പൊളിക്കാം. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോകാറുള്ളതാ. ശരി, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. നിനക്കെന്ത് വട്ടായോ, ഇങ്ങനെ പോയി പറഞ്ഞാൽ അവര് നിന്നെ പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ആരോട് പറയാതെ വേണം പോകാൻ. കാളി അവരോടൊപ്പം തിരിച്ചു. അവർ രണ്ടുപേരും കാളിയെ ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് ഏതാ സ്ഥലം? നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇത് കാടാണ്, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാനായി വന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. ശരി, നമുക്കൊരു ഗെയിം കളിച്ചാലോ? കാളി, നീ കിണറ്റിനു മുകളിൽ കണ്ണും മൂടിക്കൊണ്ട് നിൽക്കണം. അതിനുശേഷം ആദ്യം നിൽക്ക്, എന്നിട്ട് ഞങ്ങൾ പറയാം. കാളി കിണറ്റിനു മുകളിൽ കയറി നിന്ന് കണ്ണുമൂടി. മോണയും സോണയും ശബ്ദമില്ലാതെ കുശുകുശുത്തു. എന്നിട്ട് കാളിയെ കിണറ്റിനകത്തേക്ക് തള്ളിവിട്ടു. കാളി നിലവിളിക്കുന്ന ശബ്ദം ആ കിണറ്റിനകത്ത് കേട്ടു. സോണയും മോണയും സന്തോഷത്തോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചുപോയി. കാളി കിണറ്റിനകത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം അവൾ ഒരു പുതിയ ലോകത്തെത്തി. അവിടെ മൂന്ന് ചന്ദ്രനുണ്ടായിരുന്നു. കാളി അത് കണ്ട് പേടിച്ചുപോയി. ഞാനിത് എവിടെയാ? അയ്യോ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. പേടിക്കണ്ട, നീ ഇപ്പോൾ ചന്ദ്രനിലാണ്. ചന്ദ്രനോ? അതെ, ഞങ്ങള് മൂന്ന് മാന്ത്രിക ചന്ദ്രന്മാരാണ്. പക്ഷേ പുസ്തകത്തിൽ ഒരു ചന്ദ്രൻ ഉണ്ടെന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അതെ, ഞങ്ങൾ മാന്ത്രിക ചന്ദ്രന്മാരാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. എല്ലാരും എന്നെ കറുത്തവളെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ എവിടെ പോകാനാ? എല്ലാരും എന്നെ കളിയാക്കുന്നു, എല്ലാരും എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് വരം തരികയാണ്. അതായത്, നീ സുന്ദരിയാകുന്നു, പിന്നെ നിറം കാരണം ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ നീ മനുഷ്യഗണത്തില് തികച്ചും വ്യത്യസ്തയായിരിക്കും. ഞാൻ എങ്ങനെ തിരിച്ചു പോകും? നീ നിന്റെ കണ്ണുകളടയ്ക്ക്, ഞങ്ങൾ നിന്നെ എത്തിച്ചോളാം. കാളി കണ്ണടച്ചു നിന്നു. അടുത്ത സെക്കൻഡ് അവൾ വീട്ടിലേക്ക് എത്തി. അവൾ അമ്മയോട് നടന്നതൊക്കെ വിവരിച്ചു. അവളുടെ അമ്മയും അവളെ അതിമനോഹരി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിൽ മിസ് ബ്യൂട്ടി കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു. അതിൽ സോണയും മോണയും പങ്കെടുത്തു. പക്ഷേ കാളിയെ കണ്ട് എല്ലാവരും ആശ്ചര്യത്തിലായി. ചന്ദ്രന്റെ ശക്തി കാരണം സോണയും മോണയും കറുപ്പായിപ്പോയി. ഇപ്പോൾ മാഡം കാളിയെ കോമൽ എന്ന പേരിൽ വിളിച്ചു. കോമൽ മിസ് ബ്യൂട്ടിയായി മാറി. ഞങ്ങളോട് ക്ഷമിക്കൂ കോമൽ, ഞങ്ങളോട് ക്ഷമിക്കൂ കോമൽ. പറ്റില്ല, എന്തെന്നാൽ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് ക്ഷമിച്ചതാ. നിങ്ങൾ എന്നെ കിണറ്റിലേക്ക് തള്ളിവിട്ടു. ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വിശ്വാസം ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ആരോടും വിശ്വാസവഞ്ചന ചെയ്യരുത്.